പാം ഗോൾഡ് പാം ഓയിൽ എടുത്തിട്ടുണ്ട്. നമ്മൾ ഫുള്ള് വേണ്ട കുറച്ച് എടുക്കുള്ളൂ. 179 രൂപ ഇത് ഗ്രാമിൻ്റെ ഡാൽഡ വേണം. 30 രൂപയാണ് ഇതിന് വില. നമ്മളിവിടെ 1.5 കിലോ മൈദ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വേറെ ആക്കിയിട്ടുണ്ട്. 100 ഗ്രാം നമുക്ക് കുറച്ച് എക്സ്ട്രാ വേണം. കാരണം ഇത് കൊയല് അഥവാ ലൂസ് എന്തെങ്കിലും വന്നാലും വേണം. ഒരു പിഞ്ച് അപ്പക്കാരം. പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ്, നമ്മളൊരു 2 സ്പൂൺ 3 സ്പൂൺ ഉപ്പ് മതി. നമ്മളൊരു 3 സ്പൂണോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് എന്തിനാ വെച്ചാൽ പൊറോട്ട നല്ല സോഫ്റ്റ് ആയി കിട്ടാനാണ്. പിന്നെ നമുക്കിത് കുഴക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം വേണം. പിന്നെ നമുക്കിത് കുഴക്കാം. നമ്മള് ഫുള്ള് ഇടുന്നില്ല, കുറച്ച് ആയി തന്നെ വെക്കുന്നുണ്ട്. കുറച്ചതിൽ വെക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് ഒന്ന് ഇളക്കി കൊടുക്ക. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നമുക്കിത് നേരത്തെ എടുത്ത് വെച്ച പഞ്ചസാര കുറച്ചിടാം. ഇങ്ങനെ കുറച്ച് ഉപ്പിടാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ അപ്പക്കാരം എടുത്തിട്ടുണ്ട്. അപ്പക്കാരം ഓവറായാൽ പൊറോട്ടയുടെ കളർ മാറും, അതുകൊണ്ട് ഒരു നുള്ള് മതി. പിന്നെ നമുക്ക് നേരത്തെ എടുത്ത് വെച്ചാൽ 5 കോഴിമുട്ടുണ്ട്. നമുക്ക് 5 പൊട്ടി ചെയ്യാം. ഇങ്ങനെ കൂട്ടി കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കാം. നല്ല മിക്സ് ആക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുഴച്ച് കൊടുക്കാമല്ലേ. കുഴ നന്നായില്ലെങ്കിൽ പൊറോട്ട സോഫ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. മൈദ കുറച്ചിടുക, ടൈറ്റ് ആവുന്നത് തരാം. അപ്പോൾ ഫുള്ളിട്ടിട്ടുണ്ട്. ഇനി 100 ഗ്രാം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ടൈറ്റ് ആയി വന്നിട്ടുണ്ട്. സപ്പോസ് നമ്മൾ ടൈമും നമ്മൾ കൈമുള്ളൊക്കെ നല്ലതാക്കി പിരിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലൊന്ന് കുഴച്ചെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞത് മാതിരി ഈ പൊറോട്ട നല്ല മാവ് നല്ല കുഴച്ചില്ലെങ്കിൽ പൊറോട്ട നല്ല തീരെ സോഫ്റ്റ് ഉണ്ടാവില്ല. കുഴച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും തൊട്ടല്ല ഉണ്ടാവും. പഞ്ഞ് വരി ആയിട്ടുണ്ട്. ഇനി നല്ലൊരു ബോൾ ബോൾ ആക്കാം. ബോൾ മൈ ആക്കാം. ഇതിനെ വരി ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പാം ഓയിലും ഡാൽഡ് മിക്സ് ഉരുക്കിയിട്ട് ഇതിൻ്റെ മേലെ തേച്ചിട്ട് ബോൾ ബോൾ ആക്കാം. നമ്മുടെ ഏകദേശം ഇതിൻ്റെ പകുതിയോളം ഡാൽഡ് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പാം ഓയിൽ എടുക്കുന്നുണ്ട്. നമ്മൾ പകുതി എടുക്കുന്നുണ്ട്. നമുക്കിത് ഉരുക്കാം. ഡാൽഡിയും പാം ഓയിലും ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഉരുക്കാൻ ജസ്റ്റ് ഒന്ന് ചൂടായാൽ ഇത് ഉരുക്കും. അപ്പോൾ നല്ല ചൂടുണ്ട്. അപ്പോൾ നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഈ മാവും ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലൊന്ന് പരത്തി കൊടുക്കാം. നമുക്കിത് ബോളാക്കാം. നമ്മൾ ഓരോ ബോൾ ബോൾ വെച്ചെടുക്കുന്നുണ്ട്. കുറച്ച് ഓയിലാക്കി കൊടുക്കാം എല്ലാത്തിനും.
അഞ്ചാറ് മണിക്കൂർ ബട്ടർ പേപ്പർ അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള പുതിയ തോർത്തുമുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൂടി വെക്കാം. നമുക്ക് ഒരു അഞ്ചാറ് മണിക്കൂർ മൂടി വെക്കണം. കവറെടുത്തിട്ടുണ്ട്, നമുക്ക് ഇതിന് മേലെ കവർ ചെയ്ത് കൊടുക്കണം. ഇത് ഇത് എന്താ പറയുക, കാറ്റ് കിടക്കാൻ പാടില്ല. ഓരോ നേരം നമ്മൾ അടിച്ചു വെക്കുന്നതാണ്. കാറ്റ് കിടന്ന മാവ് പിന്നെ കട്ട കുത്തും. നല്ല അടിച്ചു കൊടുക്കാം, നല്ലോണം കവർ ചെയ്ത് കൊടുക്കാം. നമുക്ക് ബട്ടർ പേപ്പർ കിട്ടിയില്ല കേട്ടോ. നമ്മൾ ബട്ടർ പേപ്പർ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഉണ്ടാക്കിയത്. ഇനി ഇത് നമുക്ക് വീശുക എന്നുള്ളതാണ് സ്റ്റെപ്പ്. നമുക്ക് വീശ സ്ഥലത്ത് നല്ല എണ്ണ ആക്കിയിട്ട് ഉള്ളത് തുടച്ചു കൊടുക്കുക. കാരണം ഇതെന്താ വെച്ചാൽ തൊട്ടാതിരിക്കാനാണ്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന അതിന് നല്ല എണ്ണ ആക്കിയിട്ട് ഒരു കൊയിലെടുത്തിട്ട് പരത്താം. മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇത് വീശാം. ജസ്റ്റ് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിവിടെ വന്ന ഭാഗങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മളൊരു ബോൾ വന്ന് 5 പീസ് ആയിട്ട് എടുക്കണേ. നമുക്കിത് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഒരു 1.5 കിലോ മൈദ കൊണ്ട് ഒരു 31 പൊറോട്ടൻ്റെ റോള് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ജസ്റ്റ് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഓയിലെങ്കിട്ട് നമുക്ക് നേരത്തെ അടച്ച് വെച്ച മൈദ അടച്ചാൽ. നമ്മൾ റോളാക്കി വെച്ചാൽ നമ്മളിപ്പോൾ ചുടാണ്. അപ്പം നമുക്കിത് പരത്താം. നമ്മൾ പരത്തിരുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ കല്ലിൽ കൊണ്ടുവരാം. നമ്മൾ കല്ല് നല്ല ചൂടായിട്ടുണ്ട്. പൊറോട്ട പൊറോട്ട നമ്മൾ മരിച്ചിടാം. നല്ല സോഫ്റ്റ് ലെയർ പൊറോട്ട ആയിട്ടുണ്ട്. നമുക്കിത് പത്തിട്ട് ഇടാം. ചെയ്ത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ല സോഫ്റ്റ് ലെയർ പൊറോട്ട ആയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഹോട്ടൽ സ്റ്റൈലിൽ നമ്മൾ ബീഫ് സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ബീഫ് സ്റ്റിക്കാത്ത റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുക. അപ്പോൾ ഇനി നമുക്ക് കാണാം. ക്യാമറമാൻ ജംഷനോട് മിസ്മി അബ്ദുള്ള സൈൻ.